പ്രിയപ്പെട്ടവരെ, ഫേസ്ബുക്കിൽ ഇങ്ങനൊരു പോസ്റ്റ് കണ്ടിരുന്നു. ഒരിടവക മുഴുവനും ജന അഭിമുഖ കുർബാനയ്ക്കായി നിലകൊള്ളുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യം തേടി ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് പുത്തൻകുരിശ് ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ ആ ദേവാലയത്തിലെ ഒരംഗത്തിൻ്റെ ഭവനത്തിലാണ്. ഞാൻ അദ്ദേഹത്തോട് ഇതിൻ്റെ വസ്തുത എന്തെന്ന് ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. സ്വാഗതം. ഞാൻ തൃപ്പൂണിത്തുറ ഫൊറോന, പുത്തൻകുരിശ് ചെറുപുഷ്പ ദേവാലയം ഇടവകാംഗവും മുൻ പാരിഷ് കൗൺസിൽ മെമ്പറുമാണ്. 20/8/2023 സേവ് എറണാകുളം അങ്കമാലി ആർച്ച് ഡയസിസ് എന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ 20/8/2023 ഒരു പോസ്റ്റ്, ഒരു ഇടവക ഒന്നടങ്കം ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന ഒരു വാസ്തവവിരുദ്ധമായ ഒരു കാര്യം അറിയിക്കുകയുണ്ടായി. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ ഒന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. ഈ വിഷയങ്ങളിലൊക്കെ ആധികാരികതയോടുകൂടി നമ്മോട് സംസാരിക്കുവാനായിട്ട് ഈ ദേവാലയത്തിലെ മുൻ ട്രസ്റ്റിയായ ഷാജി കോതോലിൽ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഞങ്ങൾ പുത്തൻകുരിശ് ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ പോകുവാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഇവിടെ സംജാതമായി. അത് 2021 നവംബർ 27 സഭയുടെ അംഗീകൃത കുർബാന ചെല്ലണമെന്ന് എല്ലാവർക്കും അന്നത്തെ സഭാ തീരുമാനം ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ പുത്തൻകുരിശ് ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരിക്ക് ഈ സഭയുടെ അംഗീകൃത കുർബാന നമ്മുടെ പള്ളിയിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയതാണ്. പക്ഷേ അന്നത്തെ വികാരി നമ്മളോട് അറിയിച്ചത് സഭയുടെ മെത്രാൻ എന്നോട് ഇത് ആവശ്യപ്പെട്ടാൽ മാത്രമേ എനിക്ക് അത് ചെയ്യാൻ നിർവാഹമുള്ളൂ. സഭയുടെ മെത്രാൻ എന്ന് വിവക്ഷിച്ചത് ആർച്ച് ബിഷപ്പ് ആൻ്റണി കരിയിൽ പിതാവിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെല്ലാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അന്നത്തെ വികാരി നമ്മളോട് അറിയിച്ചത്. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി കുർബാന പള്ളിയിൽ പോവുകയും കുർബാനയിൽ പങ്കെടുക്കുകയും ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യും. അതിനുശേഷം 2023 ജനുവരിയിൽ സിനഡ് തീരുമാനപ്രകാരം നമ്മുടെ കുർബാന ഇല്ലിസിറ്റാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അതിനെ തുടർന്ന് ഈ ഇടവകയിലെ സഭയുടെ അംഗീകൃത കുർബാന ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഈ പള്ളിയിൽ പോകാതെ വരികയും അവർ ദൂരസ്ഥലങ്ങളിലുള്ള പള്ളികളിൽ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 2023 ഓഗസ്റ്റ് 20 സഭയുടെ അംഗീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് സിറിൽ പിതാവിൻ്റെ കൽപ്പന പ്രകാരം അഡ്മിനിസ്ട്രേറ്റ് പിതാവും അഡ്മിനിസ്ട്രേറ്റീവ് താഴ്ത്തു പിതാവും കൽപ്പന പുറപ്പെടുവിച്ചു. അതിനോട് തുടർന്ന് ആ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ഞാൻ 6:30 കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് പുത്തൻകുരിശ് ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ പോവുകയുണ്ടായി. അതിലേക്ക് ചോദിച്ചോട്ടെ, പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ കുർബാന കൃത്യമായിട്ട് നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ വളരെ ഭക്തിപൂർവം കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ സുവിശേഷ വായനയ്ക്ക് ശേഷം മാർപ്പാപ്പയുടെ അറിയിപ്പ് പള്ളിയിൽ വായിക്കാനായിട്ട് കൽപ്പനയുണ്ടായിരുന്നു. അത് വായിച്ചില്ല. അതിനുശേഷം കുർബാനയുടെ നമ്മുടെ അൾത്താറ അഭിമുഖമായിട്ട് അർപ്പിക്കേണ്ട ഭാഗങ്ങൾ വന്നു. ആ സമയത്ത് ഇത് നടക്കുകയില്ല എന്ന് ഉള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടായി. വീണ്ടും നമ്മൾ ഇതിനകത്ത് വഞ്ചിക്കപ്പെടുന്നതായിട്ട് ഒരു തോന്നൽ നമുക്ക് സംഭവിച്ചു. അപ്പോൾ നമ്മൾ ജനങ്ങളോട് ഈ കുർബാന നമ്മുടെ മാർപ്പാപ്പയെ അനുസരിക്കാതെ നടത്തുന്ന ഈ ബലി ശരിക്കും നമ്മുടെ ഒരു ഏത് ബലിയാണെങ്കിലും അതിന് കൃത്യതയുണ്ടായിരിക്കണം. അതിൻ്റേതായ ഭൗതികവുമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെയും
ആത്മീയമായ കാഴ്ചപ്പാടുകളിലൂടെയും അത് കറക്റ്റാവണമെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മളിത് ചെയ്യാത്തതിനെ ബഹിഷ്കരിക്കണമെന്ന് മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്യാനുണ്ടായത്. എൻ്റെ ഈ ആഹ്വാനത്തെ തുടർന്ന് വളരെ സംഘടിതമായ ഒരു ആക്രമണമാണ് നമ്മുടെ മേൽ ഉണ്ടായത്. അത് വകവയ്ക്കാതെ വൈദികൻ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയോ അവിടെ ആരെയെങ്കിലും നമ്മൾ ഇത് ചെയ്യുകയോ അല്ല. നമ്മുടെ വിശ്വാസം അധിഷ്ഠിതമായ ജീവിതത്തിൽ അത് കൃത്യമായി നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അതിനെ സഭ സ്നേഹികൾ നമ്മളെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പുറത്തു വരികയോ ചെയ്യാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. പക്ഷേ സംഘടിതമായ ആക്രമണമാണ് നമുക്ക് നേരിട്ടത്. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ മിസ്റ്റർ കുര്യാക്കോസിനോട് സംസാരിക്കുന്നത്. ഞാനും കുടുംബവും എൻ്റെ കുഞ്ഞടക്കം 2021 ഓഗസ്റ്റ് 20 വളരെ വിശ്വാസത്തോടു കൂടി ഒരു കുർബാന, സഭ പറയുന്ന കുർബാന അർപ്പിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ദേവാലയത്തിലേക്ക് ചെന്നു. ഈ സമയം കുർബാനയുടെ ഇടയിൽ മുൻ ട്രസ്റ്റ് കൂടിയായ ഷാജി ചേട്ടൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സംസാരം ഉണ്ടാവുകയും മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ടുള്ളൊരു കുർബാന അവിടെ അർപ്പിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയും ഈ സമയം വികാരിയച്ഛൻ്റെ നിർദ്ദേശപ്രകാരം 10 പേരടങ്ങുന്ന ഒരു സംഘം കൂട്ടമായി വന്ന് പള്ളിയിൽ, അതിൽ യുവജനങ്ങളായിട്ടുള്ള ആളുകളായിരുന്നു കൂടുതൽ, അവരൊരു ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഇടവകക്കാർക്ക് ആ പള്ളിയിൽ നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം, ഈ പള്ളിയിൽ കയറരുത്, പള്ളിയിൽ വരരുത്, നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് ആക്രോശിച്ചുകൊണ്ട് വളരെ ബലപ്രയോഗത്തിലൂടെ കൂടെ പള്ളിയിൽ നിന്ന് ഈ കൂട്ടം മുൻ ട്രസ്റ്റ് കൂടിയായിട്ടുള്ള ഷാജി ചേട്ടൻ്റെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തോട് നിങ്ങൾക്കെന്താണ് ഈ പള്ളിയിൽ കാര്യം, നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകണം എന്ന് ബലപ്രയോഗത്തിലൂടെ കൂടെ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സമയം കുടുംബവുമൊത്ത് നിന്ന എന്നോട് പള്ളിയിലെ ഇപ്പോഴത്തെ നിലവിലത്തെ ട്രസ്റ്റി പാഞ്ഞെടുക്കുകയും, നീ ഇടവക്കാരനല്ല, നീ ഇടവകയിൽ നിന്ന് പുറത്തു പോകേണ്ട ആളാണ്, നീ വേറെ ഇടവകയിൽ പോകും, ഇവിടെ നിനക്ക് സംസാരിക്കാൻ ഇതില്ല, ഇവിടെ നിന്ന് പുറത്തു പോകണം എന്നാവശ്യപ്പെടുകയും എൻ്റെ ഇടത് കരണത്തിലേക്ക് അടിക്കുകയും ചെയ്തു. ഈ സമയം എൻ്റെ കയ്യിൽ കുട്ടിയും ഉണ്ടായിരുന്നു. വളരെ മോശമായ ഈ നടപടികളെല്ലാം പള്ളിയിൽ അരങ്ങേറുമ്പോൾ ഇതിൽ ഒരു സൂത്രധാരനെ പോലെ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു നിശബ്ദമായി ഇതെല്ലാം അൾത്താരിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ വികാരിയച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മൈക്കിലൂടെ ഈ കൂട്ടങ്ങളെ ഒന്ന് നിയന്ത്രിക്കാനോ അവരോട് ഇത് ചെയ്യരുതെന്ന് പറയാനോ ഉള്ള ഒരു മിനിമം മര്യാദ പോലും വികാരിയച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. യുവജനങ്ങളായിരുന്നു ഭൂരിഭാഗം പേരും. ഈ യുവജനങ്ങൾ ഈ കുടുംബനാഥന്മാരായിട്ടുള്ള ആളുകളോട് ഇത്രയും മോശമായി പെരുമാറാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സംഭവം എന്നെയും കുടുംബത്തെയും വളരെ മാനസികമായി ബുദ്ധിമുട്ടിപ്പിക്കുകയും പൊതുസ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടായ ഈ അപമാനം വളരെ ബുദ്ധിമുട്ട് ഏറിയതായതുകൊണ്ട് ഇതൊരു നിയമപരമായ കേസാവുകയും ചെയ്തു. നമുക്ക് സംരക്ഷണം നൽകേണ്ട നമ്മുടെ ഇടവക വികാരി ഈ അവസരത്തിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാനോ ഇതിൻ്റെ വസ്തുത അവിടെ അറിയിക്കാനോ തയ്യാറായില്ല. പകരം അദ്ദേഹം കുറച്ച് യുവജനങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. 26, 25 വയസ്സ് പ്രായമുള്ള യുവജനങ്ങളെ, അവരെ ഒരു കുടുംബനാഥന്മാർ പോലുമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കേസിന് വേണ്ടി പള്ളിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷനിൽ രമ്യമായി പരിഹരിക്കേണ്ട ഈയൊരു വിഷയം വികാരിയച്ഛൻ വലുതാക്കുകയും
ഈ പ്രശ്നമുണ്ടാക്കിയ വ്യക്തികൾ ഈ ഇടവകക്കാരല്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് നൽകുകയും ചെയ്തു. ഒരു സംഭവത്തിൽ അഭിപ്രായം പറയുമ്പോൾ എങ്ങനെയാണ് വ്യക്തികൾ ഈ ഇടവക അംഗമല്ലാതാവുന്നത്? സഭയോടൊപ്പം നിലപാടെടുക്കുന്നവർ ഇടവകങ്ങൾ അല്ലാതാകുമോ? ഇടവകയിൽ നിന്ന് പുറത്തു പോകേണ്ടവരാണോ സഭയോടൊപ്പം നിൽക്കേണ്ടവർ? മാർപ്പാപ്പയോട് ചേർന്ന് പ്രവർത്തിച്ചു എന്നതാണോ നമ്മളെ സഭയിൽ നിന്നും അതുപോലെ തന്നെ ഇടവകയിൽ നിന്നും മാറ്റി നിർത്താൻ ഈ പറയുന്ന വികാരി അച്ഛന്മാരെ പ്രേരിപ്പിക്കുന്നത്? വളരെ വിഷമം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അന്ന് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഞാൻ അന്ന് ആ പള്ളിയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പള്ളിയിലെ വികാരി അച്ഛൻ ഈ സംഭവങ്ങൾ അവിടെ ചീത്തവിളിയും തള്ളിയിറക്കലും എല്ലാം സംഭവങ്ങളും നടന്നിട്ട് ഒരു 10 പേര് അടങ്ങുന്ന സംഘമാണ്. പുള്ളി ഈ വികാരി അച്ഛൻ അതിനെക്കുറിച്ച് യാതൊന്നും അവിടെ നിന്ന് വിളിച്ച് പറയാതെ ശാന്തമാക്കാതെ വീണ്ടും അവിടെ നിന്ന് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്തത്. ഞാൻ ആകെപ്പോടെ ആശ്ചര്യപ്പെട്ടു പോയി. ഇടവക വികാരി എന്ന് വെച്ചാൽ ഇടവക ജനത്തിൻ്റെ സംരക്ഷകൻ ആണല്ലോ, പക്ഷെ അതൊന്നും ഈ വികാരിയിൽ നിന്ന് കാണാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഈ വിഷയത്തെപ്പറ്റി സഭയുടെ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തുന്നതിനെപ്പറ്റി ഞാൻ ഇടവകയിലെ അൽമായ പ്രതിനിധികളുമായി സംവേദിക്കുകയുണ്ടായി. അവർക്കെല്ലാം ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ആഗ്രഹം. വളരെ ഇതായിട്ടുള്ള ചെറുപ്പക്കാരും അതുപോലെ അച്ഛൻ്റെ വരുതിയിൽ നിൽക്കുന്ന വളരെ ചുരുക്കം ചിലർ അദ്ദേഹത്തോടൊരുമിച്ച് നിന്ന് സഭയെ എതിർക്കുകയും സഭയുടെ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്താനായിട്ട് തയ്യാറാകാതിരിക്കുകയും അതുപോലെ തന്നെ അത് ആവശ്യപ്പെടുന്നവരെ സഭയുടെ എല്ലാ തലങ്ങളിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്ന സഭീമനമാണ് സെബാസ്റ്റ്യൻ കല്ലറയ്ക്ക അച്ഛൻ നമ്മുടെ അടുത്ത് ഇപ്പോൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ കുർബാനയുടെ അന്ത്യഘട്ടത്തിൽ അദ്ദേഹം അൽത്താരയിൽ നിന്നുകൊണ്ട് തന്നെ പറയുകയുണ്ടായി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജനാഭിമുഖ കുർബാന മാത്രമേ എൻ്റെ ജീവിതാവസാനം വരെ അർപ്പിക്കുകയുള്ളൂ എന്ന് പ്രസ്താവന നടത്തി മറ്റുള്ളവരെ സഭയെ എല്ലാ തരത്തിലും അവഹേളിക്കുകയാണ് ചെയ്തത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, പുത്തംകുരിശ് പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പിയാണിത്. കൂടാതെ നമ്മൾ ഇടവകക്കാരനാണ് എന്ന് തെളിയിക്കുന്ന ആത്മസ്ഥിതി രേഖ, ഞങ്ങളുടെ കുടുംബം ഒന്നാകെ കുടുംബ രജിസ്റ്ററും കാര്യങ്ങളുമായിട്ട് പള്ളിയുടെ ആത്മസ്ഥിതിയിലുള്ളത് എന്ന് തെളിയിക്കുന്ന രേഖയാണിത്. കൂടാതെ നമ്മുടെ കുടുംബ യൂണിറ്റുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളും കുടുംബ യൂണിറ്റിൽ നമ്മുടെ അംഗത്വമൊക്കെ സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ട് ബുക്കാണിത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മളാരും ഇടവക അംഗമല്ല, ഞാനും എൻ്റെ കുടുംബവും ഇടവക അംഗമല്ല എന്നാണ് വികാരി അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത്. ഇത്രയും പ്രശ്നങ്ങൾ പുത്തംകുരിശ് ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ അരങ്ങേറിയപ്പോഴും അന്നേ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നത് ജനങ്ങൾ ഒന്നടങ്കം സഭ ധിക്കരിക്കുന്ന, സഭ നിയമപരമല്ല എന്ന് പറയുന്ന ജനാഭിമുഖ കുർബാനയ്ക്കൊപ്പമാണ് എന്നുള്ള വാസ്തവവിരുദ്ധമായ കാര്യം പ്രഖ്യാപനം നടത്തുകയാണ് ഉണ്ടായത്.